എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ COVID-19 എന്നൊരു പാൻഡമിക്കിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ലോക്ക്ഡൗണിലേക്ക് പോയിരിക്കുന്നു. ഓൾറെഡി 21 ദിവസത്തെ കർഫ്യൂ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് നമ്മൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കണക്കുകൾ എന്ന് പറയുന്നത് ലോകത്താകമാനം കോവിഡ് ബാധിതരുടെ എണ്ണം 450,000 എടുത്തിരിക്കുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 30,000 എടുക്കുന്നു. ചെറിയൊരു ആശ്വാസം എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് COVID-19 നിന്ന് റിക്കവേർഡായ ആളുകളുടെ എണ്ണമാണ് 140,000 എടുക്കുന്നു. ഇപ്പോൾ ചികിത്സയിലുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് രോഗം ഭേദമാകുവാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. സ്വദേശത്തും വിദേശത്തൊക്കെ ആയിരിക്കുന്ന നമ്മളിൽ പലരും, പ്രത്യേകിച്ച് പ്രവാസികൾ, ഈ വാർത്തകളൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കർഫ്യൂ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയേറെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഈ ഒരു ലോക്ക്ഡൌൺ സമയം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലായിരിക്കും നമ്മളെ ബാധിച്ചിട്ടുണ്ടാകുക. ജോലിയെ ബാധിച്ചിട്ടുള്ള ആൾക്കാർ കാണും, ശാരീരികമായുള്ള വിഷമതകൾ ഉള്ള ആളുകൾ കാണും, അതോടൊപ്പം തന്നെ മറ്റു മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്ന സുഹൃത്തുക്കളും നമുക്കിടയിൽ കാണും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന പുറപ്പെടുവിച്ചിരിക്കുന്ന കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തെ നമുക്ക് വളരെ നിസ്സാരമായി നേരിടുവാനായിട്ട് സാധിക്കും. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പങ്കുവയ്ക്കാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുകയാണ്. സ്വാഗതം ദ ഹോളി ലാൻഡ് ലിയോ വ്ളോഗ്സിലേക്ക്. ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. മദ്യപാനവും പുകവലിയും ഈ സമയത്ത് ഉപേക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ആഡഡ് ഷുഗർ ആയിട്ട് നമുക്ക് കിട്ടുന്ന പാനീയങ്ങളുണ്ട്, പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ജ്യൂസുകളും മറ്റ് പാനീയങ്ങൾ, അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുവാനും കഴിക്കുവാനും ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് കാണുന്നത് വ്യായാമത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ മിക്കവരും വീടുകളിൽ തന്നെയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. പുറത്തിറങ്ങിയുള്ള നടത്തവും അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വീട്ടിലായിരിക്കുന്ന ഈ സമയം അറ്റ്ലീസ്റ്റ് 30 മിനിറ്റെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടാനുള്ള ഒരു നിർദ്ദേശം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് മുന്നിൽ വയ്ക്കുന്നു. അടുത്തതായിട്ടുള്ള നിർദ്ദേശം, വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എൻ്റർടൈൻമെൻറ്റ്സ്, സംഗീതം ആസ്വദിക്കാം, നല്ല നല്ല ബുക്കുകൾ വായിക്കാം, സിനിമകൾ കാണാം, അതോടൊപ്പം തന്നെ വിശ്വാസയോഗ്യമായിട്ട് വരുന്ന ന്യൂസുകൾ ഡെയിലി 1-2 തവണ മാത്രം കാണുക. വളരെ പേടിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ തരുന്നതുമായിട്ടുള്ള വാർത്തകളൊക്കെ കാണുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ ഈ കർഫ്യൂ സമയം ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാറില്ല, എങ്കിലും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകുന്ന സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് കൃത്യമായിട്ട് പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരികമായ അകലം മാത്രമാണ് നമ്മൾ പാലിക്കുന്നത്, മാനസികമായിട്ട് എപ്പോഴും മറ്റുള്ളവരോടൊപ്പം തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്, തുടർച്ചയായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 30 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ ആ ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ച് നേരം നടക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഒന്ന് ബ്രേക്ക് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. അടുത്തതായിട്ടുള്ളത് നമ്മൾ ഈ സ്ട്രെസ്, കൺഫ്യൂഷൻസ് മാക്സിമം ഒഴിവാക്കുക. നമ്മൾ കാണുന്ന ന്യൂസ് അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിലൊക്കെ നമ്മൾ കാണുന്ന ഓരോ വാർത്തകൾ, അപ്പോൾ ഈ ഫേക്ക് ന്യൂസിൻ്റെ ഒക്കെ പുറകെ പോകുമ്പോൾ അതൊക്കെ ഒത്തിരി നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ക്രെഡിബിളായിട്ടുള്ള ചാനലുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ വിശ്വാസത്തിലെടുക്കുക. ഉപകാരപ്രദമാകുന്ന വാർത്തകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ളവരായിട്ട് ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സമയം നമ്മൾ പ്ലസൻ്റായിട്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ മറ്റുള്ള എൻ്റർടൈൻമെൻ്റായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൂടുതൽ ചെലുത്തിയാൽ നമുക്ക് ഇങ്ങനെയുള്ള ടെൻഷൻസൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കുവാനായിട്ട് സാധിക്കും.
നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സാധാരണ ചെയ്യുവാൻ എല്ലാവരും നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മുടെ കൈകൾ വാഷ് ചെയ്യുക, പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് കീപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലിലായിരിക്കുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നമ്മൾ ആയിരിക്കുന്ന വീടുകളിൽ നിന്ന്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ 100 മീറ്ററിനപ്പുറത്തേക്ക് പോകാൻ ആർക്കും അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. ഈ രോഗത്തിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി വിവിധ ഗവൺമെൻറ്റുകൾ, അതായത് നമ്മൾ പ്രവാസ ലോകത്തായിരിക്കുന്നവരായാലും നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റായാലും, അവർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നമുക്ക് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പാലിക്കാം, ഹാപ്പി ആയിട്ടിരിക്കുക, വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതിലൂടെ കളയേണ്ട. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, ജോലി ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത കാഴ്ചകളോ അല്ലെങ്കിൽ അടുത്ത ഇൻഫർമേഷനായിട്ടോ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.